നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭസ്മധാരണത്തെക്കുറിച്ചാണ്. ഭസ്മം എങ്ങനെയാണ് ധരിക്കേണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണ് ഭസ്മം ധരിക്കുന്നത്? ഭസ്മധാരണം കൊണ്ടുള്ള ഫലം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ ഭസ്മം ധരിക്കുന്നതിൻ്റെ ഒരു ശ്ലോകമുണ്ട്, ആ ശ്ലോകം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതിനുമുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആധ്യാത്മിക സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എല്ലാ ഭൗതിക വസ്തുക്കളും കത്തിയമർന്നതിന് ശേഷമുള്ളതാണ് ഭസ്മം. ഭസ്മധാരണം മഹേശ്വര പ്രീതികരമാണ്. ഭസ്മത്തോടൊപ്പം കുങ്കുമം തൊടുന്നത് ശിവശക്തി പ്രതീകമാണ്. സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ചു കഴിയുമ്പോൾ ഭസ്മധാരണ ശേഷം ഭക്തിയോടെ നാമം ജപിക്കാൻ പ്രായമായവർ നമ്മെ ഉപദേശിക്കാറുണ്ട്. ഇതിന് പിന്നിലൊരു ശാസ്ത്രീയ വശമുണ്ട്. അതായത് സായം സന്ധ്യയിൽ അന്തരീക്ഷം വിഷാണുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ഭസ്മത്തിന് അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ രാവിലെ കുളി കഴിഞ്ഞ ശേഷം ഭസ്മം നനച്ചും സന്ധ്യാനേരങ്ങളിൽ നനയ്ക്കാതെയും വേണം തൊടാൻ. നനഞ്ഞ ഭസ്മത്തിന് ശരീരത്തിൽ അമിതമായുള്ള ഈർപ്പത്തെ വലിച്ചെടുക്കാനും നനയ്ക്കാത്ത ഭസ്മത്തിന് അണുക്കളെ നശിപ്പിക്കാനുമുള്ള കഴിവുണ്ട്. ചുരുക്കത്തിൽ പവിത്രമായ ഭസ്മത്തിന് ഔഷധ ഗുണം ഉണ്ട് എന്ന് അർത്ഥം. പ്രഭാത സ്നാനത്തിന് ശേഷം മാത്രമേ ഭസ്മം നനച്ച് തൊടാവൂ. പുരുഷന്മാർ രാവിലെ നനച്ചും വൈകിട്ട് നനയ്ക്കാതെയും വേണം ഭസ്മം ധരിക്കാൻ. എന്നാൽ സ്ത്രീകൾക്ക് നനച്ചു തൊടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ശരിയാവണ്ണം നിർദ്ദിഷ്ട ശരീരഭാഗങ്ങളിൽ ഭസ്മം ധരിക്കുന്നത് ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ഉണർവ് നൽകും. അതുപോലെ വളരെയധികം നല്ലതുമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചൂണ്ടുവിരൽ കൊണ്ട് ഭസ്മം തൊടാൻ പാടില്ല. നടുവിരൽ, മോതിരവിരൽ, ചെറുവിരൽ എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് വേണം ഭസ്മം ധരിക്കാൻ. ഒറ്റ ഭസ്മക്കുറി എല്ലാവർക്കും അറിയാം. എന്നാൽ സന്യാസിമാർ മാത്രമേ ഈ മൂന്ന് ഭസ്മക്കുറി അണിയാൻ പാടൂ എന്നാണ് പറയുന്നത്. ഒറ്റ ഭസ്മക്കുറി ആർക്ക് വേണമെങ്കിലും ധരിക്കാം. സന്യാസിമാർക്ക് മാത്രമേ മൂന്ന് ഭസ്മക്കുറി അണിയാൻ പാടുള്ളൂ. ഓരോ ഭസ്മരേഖയും തനിക്ക് കഴിഞ്ഞുപോയ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, ഗൃഹസ്ഥ്യം, അതുപോലെ വാനപ്രസ്ഥം എന്നീ ഗൃഹസ്ഥാശ്രമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. തൻ്റെ കഴിഞ്ഞുപോയ കാലങ്ങളെയാണ്, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, അതുപോലെ വാനപ്രസ്ഥം എന്നീ കാര്യങ്ങളെയാണ് ഈ മൂന്ന് ഭസ്മരേഖയും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സന്യാസിമാർക്ക് മാത്രമേ ഇങ്ങനെ മൂന്നതായിട്ട് ധരിക്കാൻ പാടുള്ളൂ. ഭസ്മം ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിലും ധരിക്കുന്നതിലൂടെ ഓരോരോ ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. നെറ്റിത്തടം, കഴുത്ത്, തോളുകൾ, അതുപോലെ കൈമുട്ട്, നെഞ്ച്, വയർഭാഗം, കണങ്കാലുകൾ എന്നീ ഭാഗങ്ങളിലാണ് സാധാരണയായി ഭസ്മം തൊടുന്നത്. ശരീരത്തിൻ്റെ പ്രധാന ഭാഗവും അതുപോലെ ജ്ഞാനത്തിൻ്റെ കേന്ദ്ര സ്നാനവുമായ നെറ്റിത്തടത്തിൽ ഭസ്മക്കുറി തൊടുന്നത് ഈശ്വര ചൈതന്യം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ഉച്ചിയിലും നെറ്റിയിലും ഭസ്മം തൊട്ടാൽ ആലസ്യവും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതാണ്. കൈകളിലും കഴുത്തിലും നെഞ്ചിലും ഭസ്മം ധരിച്ചാൽ നമ്മുടെ സകല പാപങ്ങളും നീങ്ങുമെന്നാണ് പറയുന്നത്. ആർത്തവം, അതുപോലെ പുലവാലായ്മ എന്നീ കാലങ്ങളിൽ ഭസ്മം തൊടുന്നത് നമ്മൾ ഒഴിവാക്കണം. താഴെ കൊടുത്തിരിക്കുന്നതാണ് ഭസ്മധാരണ ശ്ലോകം. ഈ ശ്ലോകം ചൊല്ലി ഭസ്മം ധരിക്കുന്ന സാധാരണയായിട്ട് അങ്ങനെയാണ് ധരിക്കേണ്ടത്. താഴെ കാണുന്നതാണ് ശ്ലോകം. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.